ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. കപ്പ വടയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇതേ വലുപ്പത്തിലുള്ള 3 പീസ് കപ്പയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നാര് കളഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ഒരു 4-5 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവയെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് വടയുടെ ഷേപ്പാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതിനി ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിൽ എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നാൽ ഷേപ്പാക്കി വെച്ച വട ഓരോന്നും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡായി വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുത്തും ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ 2 സൈഡും ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഈ ഒരു കപ്പവട. എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സച്ചി. താങ്ക് യു.